പണ്ട് സി പി എമ്മിലെ വിഭാഗീയതയുടെ ചൂട് കൂടിയപ്പോൾ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല എം സ്വരാജാണ്. കാരണഭൂതൻ്റെ ഭക്തനായ സ്വരാജ് അന്ന് വി എസിനെ വിളിച്ചത് വിഗ്രഹം ചുമക്കുന്ന കഴുതയെന്നാണ്. ആ വിളി കേട്ടപ്പോൾ രാഷ്ട്രീയ കേരളം ഞെട്ടി. വി എസിനെ പോലെയുള്ള ഒരു സഖാവിനെ സ്വന്തം പാർട്ടിയിലെ കുരുന്ന് സഖാവ് അങ്ങനെയൊക്കെ വിളിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയം. അതന്നായാലും ഇന്നായാലും ആർ എസ് എസുമായി അന്തർധാരയ്ക്ക് ശ്രമിക്കാത്ത വി എസിനെ കഴുതയെന്ന് വിളിച്ചെങ്കിൽ കേരളത്തിലെ പാർട്ടിയെയും ആഭ്യന്തര വകുപ്പിനെയും ആർ എസ് എസ് ശാഖയിൽ കൊണ്ടുപോയി കെട്ടിയ കാരണഭൂതനെ കുറഞ്ഞ പക്ഷം കോവർക്കെഴുതയെന്നെങ്കിലും വിളിക്കേണ്ടതായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ കണ്ട ചോദ്യം. കേരളത്തിന് പിണറായി വിജയൻ സംഭാവന ചെയ്ത വാക്കുകൾ കൊണ്ട് തിരിച്ച് അഭിസംബോധന ചെയ്യപ്പെടുമ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല സഖാക്കളെ. ഒരാൾ നാറിയാൽ നാറിയും, ആ നാറി വീണ്ടും ചീഞ്ഞു നാറിയാൽ പരനാറിയുമെന്ന് നാട്ടുകാരെ മുഴുവൻ ഉദ്ബോധിപ്പിച്ചത് മറ്റാരുമല്ല സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. ആ അഭിസംബോധനയ്ക്ക് ഇന്ന് ഏറ്റവും യോഗ്യൻ അയാൾ തന്നെയാണെന്ന് ആ സഖാവിന് നന്നായി തന്നെ അറിയാം. ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവിനോളം അറിവ് മറ്റാർക്കും ഉണ്ടായില്ല. വരേണ്യവർഗം ഭൗതികതയുടെ തടവറയില്ലാത്ത സാധാരണക്കാരൻ്റെ ബോധ്യമാണത്. പിണറായി വിജയൻ്റെ ആർ എസ് എസ് ബാന്ധവം വലിയ ആഘാതമാണ് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഉണ്ടാക്കിയത്. മറുപടി ക്യാപ്സൂളുകൾക്ക് ക്ഷാമം നേരിട്ടപ്പോൾ വി ഡി സതീശനെതിരെ വ്യാപകമായ സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് കമ്മികൾ. ഇതേപോലെ ആർ എസ് എസ് എന്ന വർഗീയ സംഘടനയുമായി ബന്ധം പുലർത്തിയ മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടുണ്ടോ? കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. ആ അവിശുദ്ധ ബന്ധം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടി, ആ വർഗീയത, ആ വർഗീയ കൂട്ടുകെട്ടിനെ രണ്ടായി മടക്കി കയ്യിൽ കൊടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ അറ്റാക്ക് നടത്തുകയാണ് സൈബർ കമ്മികൾ. ആർ എസ് എസ് നേതാവിനെ കാണാനയച്ച പോലീസ് ദൂതനെ തെളിവുകളോടെ പിടിച്ചതിന് ശേഷം ന്യായീകരിക്കാൻ ഓവർ ടൈം പണിയെടുക്കുന്ന ഇടത് പ്രൊഫൈലുകൾ, നിൽക്കക്കള്ളിയില്ലാതെ ഫോട്ടോഷോപ്പ് ചിത്രങ്ങളും ആടിനെ പട്ടിയാക്കും വിധമുള്ള വളച്ചൊടിക്കലുകളും ഒക്കെ കൊണ്ട് അരങ്ങു വാഴുക. ഒരേ കള്ള 100 തവണ ആവർത്തിച്ചാൽ അത് സത്യമായി മാറുമെന്ന ഗിബൽസിയൻ തന്ത്രം ഇനിയും മലയാളികൾക്കിടയിൽ ചെലവാകില്ല കമ്മികളെ. സഖാവ് പിണറായി ആരാണെന്നും വി ഡി സതീശൻ ആരാണെന്നും കേരള ജനതയ്ക്ക് നന്നായി അറിയാം. എത്ര സൈബർ ആക്രമണം നടത്തിയാലും, പരിഹസിച്ചാലും, ആക്ഷേപിച്ചാലും സതീശനോ കോൺഗ്രസോ അല്ല നാറുന്നത്, സി പി എമ്മും ഇടതുമുന്നണിയുമാണ്.